ഹായ്, ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ പാൻഡമിക്കിന്റെ സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീഓപ്പൺ ചെയ്തിട്ട് ക്ലാസ്സുകളൊന്നും തുടങ്ങാൻ പറ്റില്ല. എല്ലാ സ്കൂളുകളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് ടെസ്റ്റ് നടത്തണമെങ്കിലോ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ക്യൂസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഗൂഗിൾ ഫോമിനെ കുറിച്ച് എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കുഞ്ഞ് സർവേയോ, അല്ലെങ്കിൽ കുഞ്ഞ് ടെസ്റ്റോ, ഒരു ഇൻഫർമേഷൻ കളക്ഷൻ ഫോമോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ക്യൂസ് പ്രോഗ്രാമോ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. ഇത് ടീച്ചിങ് ഫീൽഡിലുള്ളവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് പോകേണ്ടത് ഒരു യു ആർ എൽ ഉണ്ട്, docs.google.com/forms. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ ലാൻഡിങ് പേജിലെത്തും. ഇത് ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഡോക്സിൻ്റെ ഒരു പാർട്ടായ ഇതാണ്. അപ്പം ഇത് നമ്മൾ ഗൂഗിൾ ഫോംസിൻ്റെ ഒരു ഇൻ്റർഫേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കുറച്ച് ടെംപ്ലേറ്റ് ഗാലറി ഉണ്ട്. ഞാനതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ടെംപ്ലേറ്റ് ഗാലറി പോയി കഴിഞ്ഞാൽ കോൺടാക്ട് ഇൻഫർമേഷൻ, ഇവൻറ്റ് രജിസ്ട്രേഷൻ, RSVP, പാർട്ടി ഇൻവൈറ്റ്, പേഴ്സണൽ, അതേപോലെ വർക്ക് റിലേറ്റഡ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ്, അങ്ങനെ കുറച്ച് ഫോംസ് ഓൾറെഡി ബൈ ഡിഫോൾട്ട് ഗൂഗിൾ തന്നെ നമുക്ക് ടെംപ്ലേറ്റ് തരുന്നുണ്ട്. ഇവിടെ ഞാൻ നമുക്കതെടുത്ത് എഡിറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാങ്ക് ഡോക്ക് എടുത്തു. ഓക്കെ, നമുക്കൊരു ബ്ലാങ്ക് ഡോക്ക് വെച്ചിട്ട് എങ്ങനെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഫസ്റ്റ് നമുക്കിവിടെ ഒരു സെറ്റിങ്സ് മെനു ഉണ്ട്, പ്രിവ്യൂ മെനു ഉണ്ട്, തീം കസ്റ്റമൈസ് തീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് തീംസിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇപ്പം ഒരു കമ്പനി ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലോ അവരുടെ ഒരു തീം കളറോ, അല്ലെങ്കിൽ അവരുടെ ഒരു കോർപ്പറേറ്റ് കളേഴ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാനോ അതിൻ്റെ കളർ കസ്റ്റം കളർ ചെയ്യാനോ പോവാം. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഉള്ള ഒരു പേർപ്പിൾ കളർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് വെച്ച് തന്നെ, അല്ലെങ്കിൽ വേണ്ടത് നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളറിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ചെയ്തു. ഇനി നമുക്ക് ഹെഡർ ഇമേജ്, നമ്മുടെ ആ ഫോമിന് ഹെഡറിന് ഒരു ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ സൈസ് താഴെ എന്താണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഫോണ്ട് സ്റ്റൈല് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് തീം ഓപ്ഷൻസിൽ. അപ്പം ഇപ്പോൾ ഞാൻ ഡിഫോൾട്ട് ഫോമിനായിട്ട് പോവാണ്, തീമിനായിട്ട് പോവാണ്. അപ്പം നമുക്ക് ഫോമിന് ടൈറ്റിൽ കൊടുക്കാം. അപ്പം ഞാൻ ഓക്കെ ഇമാജിനേഷൻസ്. ഇമാജിനേഷൻ ടെസ്റ്റ് ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഫോം ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ ആ പേർപ്പസ് റിലേറ്റഡ് നമുക്ക് നെയിം കൊടുക്കാം. പിന്നെ ഫോമിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് നമ്മളെ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനതവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ആഡ് എ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ട് എ ക്വസ്റ്റ്യൻ, ആഡ് എ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ, ആഡ് ഇമേജ്, ആഡ് വീഡിയോ, പിന്നെ ആഡ് സെഷൻസ്. അപ്പോൾ നമുക്കത് വൺ ബൈ വൺ ആയിട്ട് പോകും. അപ്പോൾ ആഡ് എ ക്വസ്റ്റ്യൻ, അൺടൈറ്റിൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ സോ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 dots കാണാം. ആ ഡോട്ട്സ് നമുക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, സോ ഞാനിവിടെ കൊടുക്കാം ക്വസ്റ്റ്യൻ വാട്ട്സ് യുവർ നെയിം എന്ന ക്വസ്റ്റ്യൻ കൊടുത്തു. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് പ്രകാരം ഇവിടെ ആൻസർ ടൈപ്സ് ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, ചെക്ക് ബോക്സ് ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. പിന്നെ നമുക്ക് ഫയൽ അപ്ലോഡ് നമുക്ക് ഓൾറെഡി ഗൂഗിൾ ഷീറ്റിലോ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ ലീനിയർ സ്കെയിലിംഗ്, മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ്, ചെക്ക് ബോക്സ്, അങ്ങനെ ഡേറ്റ് ആൻഡ് ടൈം, അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കവിടെ കൊടുക്കാം. ഇപ്പോൾ ഷോർട്ട് ആൻസറാണ്. ഇത് മാൻഡേറ്ററി ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഈ റിക്വയർഡ് എന്നുള്ള സംഭവം എനേബിൾ ചെയ്ത് വെക്കണം. റിക്വയർഡ് എന്നുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോമിൽ മാൻഡേറ്ററി ഫീൽഡ് ആണെന്നുള്ളത് വെക്കണം. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു 3 dots ഉണ്ട്, അതിലെന്താണെന്ന് നോക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സോ ഡിസ്ക്രിപ്ഷൻ, റെസ്പോൺസ് വാലിഡേഷൻ.
റെസ്പോൺസ് വാലിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ എൻട്രി ചെയ്യുന്ന ഫീൽഡ് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കോൺടാക്ട് നമ്പർ എങ്ങനെ വാലിഡ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റർ യുവർ കോൺടാക്ട് നമ്പർ കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഇത് വാലിഡേഷൻ ഫീൽഡ് വന്നിട്ടുണ്ട്. അപ്പം വാലിഡേഷൻ ഫീൽഡ് വന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, ഞാൻ ക്യാൻസൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മാൻഡേറ്ററി ഫീൽഡായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് താഴെ മൂന്ന് കുഞ്ഞ് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. മൂന്ന് കുഞ്ഞ് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് റെസ്പോൺസ് വാലിഡേഷനിൽ പോവാം. അപ്പോൾ അവിടെ ബൈ ഡീഫോൾട്ട് നമ്പർ ആയിരിക്കും. നമ്പർ മാറ്റിയിട്ട് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കുറച്ചൊരു വൈഡർ സബ്ജക്റ്റാണ്, അപ്പം ഞാനത് ഇൻഡെപ്ത് പോകുന്നില്ല. നമ്മുടെ ഈ ഒരു റിക്വയർമെൻറ്റ് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം അത് മാത്രം പറഞ്ഞിട്ട് പോകുന്നു. റെഗുലർ എക്സ്പ്രഷൻസ് ഉള്ളത് അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ അതിൻ്റെ കണ്ടീഷനാണ്, മാച്ചസ് ആക്കുക. റെഗുലർ എക്സ്പ്രഷൻസ് മാച്ചസ്. ഇനി നമുക്കൊരു കുഞ്ഞു കോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു ഡബിൾ ബാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫോർവേഡ് സ്ലാഷ് കൊടുക്കുക, സ്മോൾ ലെറ്റർ ഡബ്ല്യു, ഈ ഡബ്ല്യു എന്ന് പറയുന്നത്, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈ ഡബ്ല്യു നമ്മളിവിടെ യൂസ് ചെയ്തത് ഈ ക്യാരക്ടർ വിഡ്ത്താണ്. എന്നിട്ട് വിഡ്ത്ത് എത്രയും നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഒരു ഈ ഒരു ബ്രാക്കറ്റ് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്യാരക്ടർ ലെങ്ത്ത് 10 കൊടുക്കുക, ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതായത് നമ്മൾ നോർമൽ സ്റ്റാൻഡേർഡ് എല്ലാ രാജ്യങ്ങളും യൂസ് ചെയ്യുന്ന ഫോൺ നമ്പേഴ്സ് ഡീഫോൾട്ടായിട്ട് 10 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ 10 ഡിജിറ്റ് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമുക്ക് അതിനൊരു ഇൻ കേസ് ആ ഒരു ഫീൽഡ് വാലിഡിറ്റി ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും മെസ്സേജ് കൊടുക്കണം. അപ്പം നമ്മൾ കൊടുക്കാം, പ്ലീസ് എൻ്റർ വാലിഡ് കോൺടാക്ട്, അങ്ങനൊരു ഫീൽഡ് കൊടുത്തു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂവിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്ഷൻ നമുക്കിവിടെ നമ്പർ കൊടുക്കാം 1, 2, 3, 4, 5, 6. അപ്പം നമ്മൾ 10 താഴെ കൊടുത്തു, പ്ലീസ് എൻ്റെ വാലിഡ് കോൺടാക്ട് നമ്പർ പറഞ്ഞു. അപ്പോൾ നമുക്ക് തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് 11 കൊടുത്തു കഴിഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് അപ്പം തന്നെ നമുക്ക് പ്രിവ്യൂ പോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ മൂന്ന് കുഞ്ഞ് ഡോട്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന് ഓർഡറെല്ലാം ചേഞ്ച് ചെയ്യാം. നമുക്കത് ജസ്റ്റ് അങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഈസിയായി ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സെഷൻസ് ആഡ് ചെയ്യണം. സെഷൻസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്കിവിടെ നോക്കാം. ജസ്റ്റ് ഇവിടെ ആഡ് എ സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ സെഷൻ്റെ പേര് കൊടുക്കാം, പാർട്ട് 2 5 മാർക്സ് ക്വസ്റ്റ്യൻ. അങ്ങനെ സംഭവങ്ങൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്പിൾ സെഷൻസ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് യു ജസ്റ്റ് പ്ലേ അറൗണ്ട്. ഓക്കെ, നമ്മളെ റിക്വയർമെൻറ്റ് മാച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഈ ഫോം നമ്മളിങ്ങനെ എങ്ങനെ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇമെയിൽ ഐ ഡി കളക്ഷൻ ഉണ്ട്, അതായത് റെസ്പോണ്ട് ചെയ്യുന്ന ആളുടെ ഇമെയിൽ ഐ ഡി ക്യാപ്ചർ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ആ അയക്കുന്ന ആൾക്ക് ലിമിറ്റ് 1 റെസ്പോൺസ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഇമെയിൽ ഐഡിയിൽ നിന്ന് സിംഗിൾ എൻട്രി മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. പിന്നെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് വീണ്ടും റീഎഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം, അത് നമുക്കിവിടെ കൊടുക്കാം. അത് വേണ്ടാന്നാൽ നമുക്ക് ഓപ്ഷൻ എടുത്ത് കളയാം. അവർക്ക് അവർ ചെയ്ത സബ്മിഷൻ്റെ സമ്മറി കാണണമെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് എല്ലാം ഓപ്ഷനിലാണ്, നിങ്ങളുടെ റിക്വയർമെൻ്റ് എന്നാണ്, പേർപ്പസ് എന്നാണ്, അതിനനുസരിച്ച് നിങ്ങളത് ഡിഫൈൻ ചെയ്യാം. ഈ ഫോം നമ്മൾ ചെയ്യുന്നത് ഒരു പ്രസൻറ്റേഷൻ ആയിട്ടാണെങ്കിൽ ഓക്കെ, നമുക്കതിൻ്റെ പ്രോഗ്രസ് ബാർ കാണിക്കാം. ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വൺസ് അത് റെസ്പോൺസ് സബ്മിറ്റ് ചെയ്ത ശേഷം നമുക്ക് അതിനെന്തെങ്കിലും റെക്കോർഡ്സ് കൊടുക്കണമെങ്കിൽ, കൺഫർമേഷൻ റെക്കോർഡ്സ് മെസ്സേജ് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ ഒരു സംഭവം ക്വിസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മേക്ക് ദിസ് എ ക്വിസ് കൊടുക്കാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സബ്മിഷൻ നമുക്ക് അതിൻ്റെ മാർക്കോ അതിൻ്റെ സ്കോറോ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലേറ്റർ ആഫ്റ്റർ മാനുവൽ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് ക്വിസ് കണ്ടക്ട് ചെയ്യുന്നത് അവർ റിവ്യൂ ചെയ്തതിന് ശേഷം അവർക്ക് ബൈ ഇമെയിൽ ആയിട്ട് പോകും. പിന്നെ റെസ്പോണ്ടന്റ് ക്യാൻ സി മിസ്ഡ് ക്വസ്റ്റ്യൻസ്, കറക്റ്റ് ആൻസേഴ്സ്, പോയിന്റ് വാലിഡ്സ് എല്ലാം നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ സെറ്റിങ്സിലുള്ള ഓപ്ഷൻസ്. ഇനി നമുക്കത് സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ പോകാം. സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ഇമെയിൽ ഇവിടെ തന്നെ ഡയറക്റ്റ് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നമുക്കത് ചെയ്യാം. നമുക്ക് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇവിടുന്ന് ഡയറക്റ്റ്ലി ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൊളാബറേറ്റേഴ്സ് ആണ് നമുക്ക്
മറ്റുള്ള ആളുടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അവരുടെ ഇമെയിൽ ഐഡി വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. നോർമലി നമ്മളിപ്പോൾ ഒരു സ്കൂൾ പേർപ്പസിനൊക്കെ ആണെങ്കിൽ നമ്മളത് ലിങ്കായിട്ടാണ് ഷെയർ ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പെർട്ടിക്കുലർ ഫോമിലേക്കുള്ള ലിങ്ക് കിട്ടും. അത് കുറച്ചൊരു വലിയ ലിങ്കാണ്, ഗൂഗിൾ .com ഫോംസ് DE പിന്നെ കുറേ അൺറീഡബിൾ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പം ഇത് നമുക്ക് നോർമലി ഇപ്പം നമ്മൾ വാട്സാപ്പിൽ അയച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പ്രിൻറ്റ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഗൂഗിൾ തന്നെ അതിന് സൊല്യൂഷൻ തരുന്നുണ്ട്. ഷോർട്ടൺ URL എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതൊന്ന് കുഞ്ഞു ലിങ്കായിട്ട് വരും. ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം വഴിയാണോ അല്ലെങ്കിൽ പാരൻസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എവിടേക്കാണ് ഇമെയിൽ വഴിയാണ് അങ്ങനെയാണ് നമുക്ക് ഇത് ഷോർട്ട് ആൻഡ് URL ഷെയർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. ഇനി നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, സ്കൂളിൻ്റെ വെബ്സൈറ്റിലേക്കാണ് നമ്മളൊരു ഫോം കളക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ലാസ്റ്റ് എംബഡഡ് HTML എന്നുള്ള ഓപ്ഷൻ പോയിട്ട് നമ്മുടെ ആ കോഡ് കോപ്പി ചെയ്തെടുക്കുക. ആ കോഡ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റിൽ കോഡ് പേസ്റ്റ് ചെയ്യാൻ സ്ഥലത്ത് കോഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 640 pixel ആൻഡ് 428 pixel ഹൈറ്റിലുള്ള നമുക്ക് ആ ഒരു സൈസ് വേണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ലിങ്കിൽ ചേഞ്ച് വരും. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിലും ഈ ഫോം ഈസി ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായത് ഇപ്പോൾ നമുക്ക് ഈ ഫോമിൻ്റെ ഒരു വാലിഡിറ്റി സെറ്റ് ചെയ്യണം. വാലിഡിറ്റി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഈ മാസം 20th ഒരു ഇവൻ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 18th ഈവനിങ് 6:30 വരെയുള്ള രജിസ്ട്രേഷൻ മാത്രം നമുക്ക് ആക്സെപ്റ്റ് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യാം? ഇപ്പം ഗൂഗിൾ ഫോംസ് ബൈ ഡീഫോൾട്ടായിട്ട് അതിങ്ങനെ സെറ്റിങ്സ് ഓപ്ഷൻ അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആഡ് ഓൺസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഓൺസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഗൂഗിൾ ഫോംസിന് അഡീഷണൽ ഫംഗ്ഷനാലിറ്റി കൊടുക്കുന്ന പ്ലഗിൻസ് ആണ് ആക്ച്വലി ആഡ് ഓൺസ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടെ ഗൂഗിൾ ജി സ്യൂട്ട് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആവും. നമുക്ക് അവിടെ പോയിട്ട് ഫോം ലിമിറ്റർ എന്ന് പറഞ്ഞ ആഡ് ഓൺ ഉണ്ട്. ഓക്കെ, നമുക്ക് ഫോം ലിമിറ്റർസ് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ഓപ്ഷൻ കൊടുക്കാം. എൻ്റെ ഇമെയിൽ ഐ ഡി വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അവ ചോദിക്കുന്ന ആക്സസ് എല്ലാം അലോ ചെയ്യുക. പ്ലഗിൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൺ. തിരിച്ച് നമുക്ക് ഗൂഗിൾ ഫോംസിലേക്ക് വരാം. ഗൂഗിൾ ഫോംസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മേലെ ഒരു കുഞ്ഞു ഓപ്ഷൻ കാണാം, ആഡ് ഓൺ. ആ ആഡ് ഓൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ലിമിറ്റ് വെക്കാം, എന്നിട്ട് സെറ്റ് ലിമിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പം ഫോം ലിമിറ്റിലൂടെ വന്നിട്ട് ഡേറ്റ് ആൻഡ് ടൈം, നമ്പർ ഓഫ് ഫോം റെസ്പോൺസ്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിനാരിയോയിലുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു, ഫോർ എക്സാമ്പിൾ 20th. അപ്പോൾ 20th ഈവൻ്റ് ആണ്, നമുക്ക് 19th ഈവനിങ് ഒരു 5:30 PM സെറ്റ് സേവ് ആൻഡ് എനേബിൾ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഫോം നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കൺട്രോൾ നമുക്ക് ഫോം ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ല, ലിങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് എന്ത് സാധനം നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതേപോലെ ഈ ഒരു കേസിൽ നമുക്ക് ഫോം ലിമിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഓപ്ഷൻസ് ഫോമിൻ്റെ റെസ്പോൺസ് ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഇപ്പോൾ ഒരു ക്വിസ് പ്രോഗ്രാം അല്ലെങ്കിൽ എക്സാം ഒക്കെ പോലത്തെ സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലഗിനാണ് ടൈമിഫൈ എന്ന് പറയുന്നത്. ടൈമിഫൈ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ടൈമിഫൈ എന്ന് വെച്ചാൽ നമ്മളൊരു ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോമിൻ്റെ ഒരു ടൈം, ഫോർ എക്സാമ്പിൾ നമ്മൾ 1 hour കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോമ് നമ്മൾ എക്സാം ആണെങ്കിൽ 1 hour ഉള്ളിൽ അപ്പോൾ നമുക്ക് മേലെ ടൈമർ ഓൺ ആവും. ടൈമർ ഓൺ ആയിട്ട് 1 hour ഉള്ളിൽ നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത്രയും മണി ഒരു ഒരു ഓൾമോസ്റ്റ് 50 minutes നമ്മൾ വർക്ക് ചെയ്തു. നമ്മളൊരു 10 questions ആണെങ്കിൽ 9 questions ആൻസർ ചെയ്തോ 1 hour കഴിഞ്ഞോ ഫോം എക്സ്പയർ ആയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അത് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ ത്രീ ഡോട്ട്സിൽ പോവാം, ആഡ്ഓൺസ് ക്ലിക്ക് ചെയ്യാം. ടൈമിഫൈ എന്നുള്ള പ്ലഗിൻ സെലക്ട് ചെയ്യാം, ഇൻസ്റ്റാൾ കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ഫോം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടൈമിഫൈ ഡോട്ട് എം എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്നും ഈ ഗൂഗിൾ ഫോം അവിടെ കോൾ ചെയ്യാം. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ടൈം ജനറേറ്റഡ് ഫോമിലേക്ക് എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫോംസിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പം ഗൂഗിൾ ഫോംസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈമിഫൈ എന്നുള്ള ഫോം ഉണ്ട്. കോൺഫിഗറിൽ പോവാം. ടൈമിഫൈ മ്യൂ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ടോക്കൺ ക്രിയേറ്റ് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു യു ആർ ടൈമിഫൈ മ്യൂ എന്ന് ഷെയർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ടൈം റെസ്പോൺസ്, അത് നിങ്ങൾക്ക് ഒരു ക്വിസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെ എക്സാം തന്നെ നടത്തുമ്പോൾ അങ്ങനത്തെ ഒരു പർപ്പസിന് മാത്രം യൂസ് ചെയ്യാൻ ഞാൻ പേഴ്സണലി അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ അത്രയും ടൈം അവർ എൻ്റർ ചെയ്ത് ഡാറ്റ എക്സ്പയർ ആയിപ്പോവും. അതിനുശേഷം ഇനി ഞാൻ മുമ്പ് ചെയ്തു വച്ചിട്ടുള്ള ഒരു ഇനി നമുക്ക് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളൊരു ഫോമിലേക്ക് പോവാം. സോ ഞാൻ ഈ യു ആർ അങ്ങ് വായിച്ചു കളയട്ടെ. കാരണം ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് പർപ്പസ് അല്ലേ, എങ്ങനെയാണ് ഒരു ഫോം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തൊരു ഫോമാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് ആക്ച്വലി ആ ഫോമിൻ്റെ ഒരു പ്രിവ്യൂ, എന്തൊക്കെ ഫീൽഡ്സ് റിക്വയർ ആണ്, എന്തൊക്കെ ഫീൽഡ്സ് റിക്വയർഡ് അല്ല, സെഷൻസ് ആണ്, സെക്ഷൻ്റെ അണ്ടർസ്റ്റാൻഡ് യുവർ ബിസിനസ്, അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്, ഇതെല്ലാം അതിലുള്ള സെഷൻസ് ആണ്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഓരോ വൺ ബൈ വൺ ഓപ്ഷൻസ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അതേമാതിരി ക്ലോസിംഗ് നോട്ട് എന്താണ്, ആരാണ് ഡിസിഷൻ മേക്കർ, പിന്നെ അവിടെ ടൈമുണ്ട്, നമുക്കൊരു ക്ലയൻറ്റിൻ്റെ ഒരു എൻക്വയറി എടുത്ത് അവരെ കോൺടാക്ട് ചെയ്യുന്ന ടൈമാണ്, ആ ടൈം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷനും, അത് നമുക്ക് ആൻസർ റെസ്പോൺസ് എന്നുള്ളതിൽ നമുക്ക് താഴെ ഡേറ്റും ടൈമും അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെ വന്നിട്ടുണ്ടെന്നല്ല അറിയാൻ, ജസ്റ്റ് റെസ്പോൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരൊക്കെയാണ് ഇതിൻ്റെ ഇതുള്ളത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ബൈ ഡീറ്റെയിൽഡ് നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇതിപ്പം ഇതാണ് ഗ്രൂപ്പാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ റെസ്പോൺസ് ഉണ്ട്. പിന്നെ അതേപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇതെടുക്കാൻ പറ്റും. നമുക്കത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അപ്പം ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് ടീച്ചിങ് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം, അവർക്കും കൂടി ഉപകാരപ്പെടുന്നൊരു ഇൻഫോർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് തരാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. ഓക്കെ, ടേക്ക് കെയർ.